ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ട് നമ്മളൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നമ്മൾ സാധാരണ വെജിറ്റബിളൊക്കെ കൊണ്ടിട്ട് തോരൻ ഉണ്ടാക്കില്ല, അതുപോലെയൊക്കെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ ചിക്കൻ വേവിച്ചതാണ് കേട്ടോ ഇത്. ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. എല്ലുള്ള പീസസ് ആണെന്നുണ്ടെങ്കിലും അതിൽ മീറ്റ് മാത്രം നമുക്കെടുക്കാം. പിന്നെ ഒരു മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോരൻ സാധാരണ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കില്ലേ, അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതാണ്. അതിട്ടിട്ട് അതിൻ്റെ ആ റോസ് മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി തുടങ്ങുന്ന ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. ഈ ഒരു സമയം സവാളയുടെ കൂടെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പില കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും നമ്മളുടെ കറിക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാളയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നുമല്ല, അതിലേക്കുള്ള പൊടികൾ നമ്മുടെ പൊടികളായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിലും ആവശ്യത്തിനിട്ട് വേവിച്ചതാണെന്നാൽ ഇതിലും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. നല്ല എരിവുള്ളത് കാരണം കേട്ടോ 1/4 ടീസ്പൂൺ. നിങ്ങൾ ചേർക്കുമ്പോൾ എരിവ് അധികം ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ആ ഇട്ട പൊടികളൊക്കെ ആ ഒരു റോസ് മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്രേവിയുടെ കളറൊക്കെ ഒന്ന് മാറി പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സാധാരണ നമ്മൾ തോരൻ എന്താ ചേർക്കുക, തേങ്ങയല്ലേ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും നമ്മൾ ഈ അരപ്പിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ തേങ്ങയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ആ ഒരു മസാലയൊക്കെ തേങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തേക്കാം. അത് കഴിയുമ്പോഴാണ് നമ്മൾ ചിക്കൻ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. എന്നാലാണ് അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ആ ചിക്കൻ്റെ കളർ തന്നെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല അടിപൊളി ഒരു മണമൊക്കെ ആയിരിക്കും. അത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഊണിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും വേറെ എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.